മാഷി, നായരി പിടിച്ച പുലിവേലിൽ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്തപ്പോൾ ഒരുപാട് നല്ല പാട്ടുള്ള പാട്ട് മെഹബൂബ് മെഹബൂബ് കോമഡി ഉണ്ട്. നീയില്ല, മെഹബൂബ് പാടിയ കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി അത് മാമ്പഴം, വളരെ പോപ്പുലറായ പാട്ടാണ്. അതിൽ വളരെ നല്ല പാട്ട്. ISP പിള്ള അതിൽ ഫിലിമിൽ അതൊന്ന് ഓർമ്മയുണ്ടോ എന്നെ ഫിലിം? പാടാൻ ആദ്യത്തെ വരിക മറ്റേ കാത്തു ഓർമ്മയുണ്ട്. സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തിപ്പോകും. അയ്യോ കാക്കാച്ചി കൊത്തിപ്പോവും, അതെ, കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക അതാ. കൊത്തിപ്പോകും, അയ്യോ കാക്കാച്ചി കൊത്തിപ്പോകും, കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തിപ്പോകും, അയ്യോ കാക്കാച്ചി നോക്കി വെച്ചൊരു കൊത്തിപ്പോകും, നോക്കി വെച്ചൊരു മരണത്തെ താരകളെപ്പോഴും മുത്തം കണ്ടതാണ്, നോട്ടം തെറ്റിയാൽ വീഴും. നോക്കി വെച്ചൊരു കരികർ താരകാരപ്പഴം നോട്ടം തെറ്റിയാൽ പോകും, നോട്ടം നെറ്റിറ്റിയാൽ തെറ്റിയാൽ വീഴും, പോകും. പോകും പോകും. ഓർമ്മയില്ല അതിലാണ് മറ്റേ പൊന്നണിഞ്ഞിട്ടില്ല ഞാൻ, നല്ല അതൊക്കെ പാട്ടാണ്, വളരെ നല്ല പാട്ട്. പൊന്നണിഞ്ഞിട്ടില്ല ഞാൻ, പൊട്ടുകുത്തിയിട്ടില്ല ഞാൻ, എന്തിനാണ് എന്നെ നോക്കി കണ്ണ് കൊണ്ടൊരു മയിലാട്ടം, കണ്ണ് കൊണ്ടൊരു മയിലാട്ടം. നമ്മുടെ പിന്നെ നമുക്ക് നമ്മുടെ വളരെ ഇഷ്ടപ്പെട്ട പാട്ടുണ്ട്, നമ്മുടെ കള്ളിച്ചെല്ലമ്മേൽ ഹിറ്റ് കിടക്കല്ലേ, ഹിറ്റ് ഏ കളിക്കല്ലേ കള്ളിച്ചെല്ലമ്മ ഹിറ്റല്ലേ ഇപ്പോഴും ആളുകൾ പാടും. കരിമുകിൽ കരിമുകിൽ കാട്ടിൽ ഓർമ്മയുണ്ട്, അതുണ്ട്. പിന്നെ എവിടെ ഓർമ്മയുണ്ട്, ആദ്യത്തെ ഒരു ആശ ഓർമ്മയില്ലേ, രജനീതൻ വീട്ടിൽ കരിക്കല്ലേ. കരിമുകിൽ കാട്ടിലെ രജനീതൻ വീട്ടിലെ കനകാംബരം വാടി കടത്തുവള്ളം യാത്രയായി. കരയിൽ കരയിൽ നീ മാത്രമായി, കരയിൽ നീ മാത്രമായി. അതിൽ പിന്നെ നമ്മൾ നമ്മുടെ MG രാധാകൃഷ്ണൻ ഇന്നലെ സംസാരിച്ചില്ലേ, ഉണ്ണി ഗണപതിയെ. അയ്യോ ഉണ്ണികണി ഒന്നും എനിക്കറിയില്ല. പിന്നെ നമ്മുടെ അതിൽ വേറൊരു പാട്ടുണ്ട് പക്ഷേ, നമ്മുടെ കമുകറ പുരുഷോത്തമൻ പാടിയിട്ടുള്ള ആ ഒരു ക്ലാസിക്കൽ കൈനോട്ടക്കാർ. കൈനോട്ടക്കാർ ഏതാ? സീതമ്മ. സീതമ്മ ഓർമ്മയുണ്ടാവില്ല. അവർ അശോകവനത്തിലെ അശോകവനത്തിൽ സീതമ്മ ഓർമ്മയില്ല, ഓർമ്മയില്ല. അവളുടെ ശ്രീരാമനാരമ്മ ആ രണ്ടുപേരും അശോകവനത്തിലെ സീതമ്മ അവളുടെ ശ്രീരാമൻ ശ്രീരാം അവളുടെ ശ്രീരാമ അശോകവനത്തിലെ സീതമ്മ. നിങ്ങളൊക്കെ പാടുന്ന കേൾക്കുമ്പോഴും നമുക്ക് എഴുത്ത് വേണ്ടായിരുന്നു, പാട്ട് ചെറുപ്പത്തിൽ മതിയായിരുന്നു, അല്ല ചെറുപ്പത്തിൽ കാര്യം വെച്ച് പഠിക്കാമായിരുന്നു അല്ലേ. അത് മാഷൊക്കെ മറ്റേ അസുരവിത്തിൽ ആ ഒരു കവിത ഒരു ഒരു കവിത ഉണ്ടായിരുന്നു, അത് ട്യൂൺ ചെയ്ത ഇന്നലെ പറഞ്ഞ ഒരു നല്ല നല്ല ഓർമ്മയുണ്ടാവും. ഞാനിതാ തിരിച്ചെത്തി തിരിച്ചെത്തി നല്ല നല്ല മത്സഖി പോയ ശരിക്കൊരു കവിതയുടെ കവിത കവിത അത് കവിതയായിരുന്നു കവിതയുടെ എൻ്റെ കവിതയുടെ ഓർമ്മയില്ല. പിന്നെ ടാൻസന്റെ തിരിച്ചു വരവ് ടാൻസന്റെ പ്രത്യാഗമനം എഴുതിയ കവിത, അത് മഞ്ജുഭാഷിണി ഓർമ്മയാണ്. മഞ്ജുഭാഷിണി കേട്ട് മഞ്ജു ഭാഷിണി ആരോ വയലാറില്ല. നേരത്തെ പറഞ്ഞെങ്കിൽ ഞാൻ എഴുതി കൊണ്ടുവരായിരുന്നു. മണിയറ വീണയിൽ മഞ്ജു ഭാഷിണി മണിയറ വീണ വീണയിൽ മയങ്ങി മയങ്ങി ഉണരുന്നതേതൊരു ഒന്നും കൂടി ആരും രണ്ടുപേരും മഞ്ജു ഭാഷിണി മഞ്ജു ഭാഷിണി മണിയറ വീണയിൽ മണിയറ വീണ അങ്ങനെ മോളി പോകും. മഞ്ജു ഭാഷിണി മണിയറ വീണയിൽ മയങ്ങി ഏതോ
മലാറിന്റെ പിന്നെ ഒരുപാടുണ്ട്, ഇങ്ങനെ ഒരുപാട് പാട്ടുകളുണ്ട്, പാട്ടുകൾ പറയാൻ തുടങ്ങിയാല്. പക്ഷെ എന്നാലും ആദ്യകാലത്തെ പാട്ടുകൾ ആണ് നമ്മൾ എപ്പോഴും സംഗീതത്തിന്റെ കാര്യത്തിലും ആയാലും കവിത്വത്തിന്റെ കാര്യത്തിലും ഒക്കെ ഒന്ന് കുറെ ഉണ്ട്. ഇത് ഈ ഏർപ്പാടിന് രാമമാഷു എതിരാണ്, ഞാനും എതിരാണ്. പരമേന്റെ അഭിപ്രായം അറിഞ്ഞാൽ ഈ ട്യൂൺ എല്ലാ എഴുതാനൊക്കെ സാധിക്കും, വളരെ എളുപ്പമാണ്. ഭാഗ്യത്തിന് ചിലപ്പോൾ നന്നാവുകയും ചെയ്യും. ഇപ്പോഴും കഴിഞ്ഞ മാസം അശാസ്ത്രീയമായ വെരി അൺസയന്റിഫിക് മെത്തേഡാണ്. പിന്നെ നാഴിയുരിപ്പാല് കൊണ്ട് നാടക കല്യാണം, അത് മാഷൊരു രണ്ടുപേരും പാടിയ അതൊക്കെ എന്നും എന്നൊന്നും എന്നൊന്നും നിൽക്കുന്ന പാട്ടുകളാണ്. കവിതയുടെ കാര്യത്തിലാണെങ്കിലും കവിത ഒന്നും ഒരു കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. ആദ്യത്തെ വരി അതെ പഴഞ്ചൊല്ലിലുള്ളതാണ്, നമ്മുടെ പൂർവ്വകാര്യം ബാക്കി കിടക്കല്ലേ. പൂർവീക അടക്കം മാത്രമല്ല പഴയ ഇതുള്ള പഴഞ്ചൊല്ലുകളില് നാഴിപ്പാല് കൊണ്ട് നാടക കല്യാണം, അത് ചെറുപ്പത്തിലെ കേട്ട് വളർന്നുകൊണ്ട് അതുകൊണ്ട് അത് ഉപയോഗിച്ചു. എനിക്കെപ്പോഴും അങ്ങനെ ഒരു തോന്നൽ വരാറുണ്ട്, പഴഞ്ചൊല്ലുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ പാട്ട് കൂടുതൽ. പിന്നെ അതിൽ നല്ല കവിത്വം അന്ന് രണ്ടുപേരുപാട് നാഴിയുരിപ്പാല് കൊണ്ട് നാടാകെ കല്യാണം, നാലഞ്ച് തുമ്പ കൊണ്ട് മാനത്തൊരു പൊന്നോ, മാനത്തൊരു പൊന്നോണം. നാഴിയുരിപ്പാല് കൊണ്ട് നാടാകെ കല്യാണം, നാലഞ്ച് തുമ്പ കൊണ്ട് മാനത്തൊരു പൊന്നോ, ആ മാനത്തൊരു പൊന്നോണം. ഇപ്പോഴേ എങ്ങനെയാ കമ്പോസിംഗ് ഒക്കെ ഉണ്ടോ? എല്ലാനൊക്കെ ചെയ്യാറുണ്ട്? ഉണ്ട് ഉണ്ട്, ഫിലിം കുറവാണല്ലോ. കാസറ്റ് ഇപ്പൊ കഴിഞ്ഞ പിന്നെ മാഗ്നയുടെ ഒരു ഗുണം രണ്ടുപേരും അതും മാഷ് പാട്ട് എഴുതി തന്നിട്ട് ഞാൻ ട്യൂൺ ചെയ്തു. അവർക്ക് ആശ്ചര്യമായിരുന്നു, അവര് ചോദിക്കുന്നത് കമ്പോസിംഗ് ഒന്നും ചെയ്യാതെ പാട്ട് എഴുതി തന്ന എങ്ങനെയാണ്. മുരളി പറഞ്ഞു അതൊന്നും നിങ്ങൾ നോക്കണ്ട, അതൊക്കെ മാഷ് ട്യൂൺ ചെയ്ത് കൊണ്ടുവന്നു. പാട്ട് എഴുതി മാഷിന്റെ ഒരു ട്യൂൺ ഉണ്ടല്ലോ പാട്ട് എഴുതി തന്നാൽ, അദ്ദേഹത്തിൻ്റെതായ ചില പ്രത്യേക ട്യൂണും താളും അതൊന്ന് പറഞ്ഞു തന്നെ എന്നെ കേൾപ്പിച്ച് ഇവരും ഇരിക്കുന്നുണ്ട് പ്രൊഡ്യൂസേഴ്സ്. ടൈപ്പ് താളത്തിലാണെന്നുള്ളത്. പിന്നെ താളം നട മാറ്റിയിട്ട് ചിലപ്പോ ട്യൂൺ ചെയ്താൽ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ നമ്മൾ ചതുശ്രം മനസ്സിൽ വെച്ചിട്ട് എഴുതി തിശ്രാക്കാം, ചിലപ്പോ ചില വാക്കുകളടയും അവലെ കൂടെ എഴുതുന്ന ആളും കൂടി ഇരുന്നാൽ നന്നായിട്ട്. അതിൽ 9 പാട്ടുകളിലും ഒരു പാട്ടും ട്യൂൺ ചെയ്തിട്ട് എഴുതിയതൊന്നും ഇല്ല. അതെ, 9 ഞാൻ എഴുതി രണ്ടു ദിവസം കൊണ്ട് ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകുന്നു. എല്ലാം ഞാൻ ട്യൂൺ ചെയ്ത് അങ്ങനെ ഒരു റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് കാസറ്റ് അവരെനിക്ക് മാഗ്നസ് കൊണ്ടുവരെ അയച്ച് അതിലാണ് ഞാൻ കേട്ടത്. എല്ലാം കഴിഞ്ഞ കൊല്ലത്തെ ഏറ്റവും നല്ല നന്നായിട്ട് പോയതും എല്ലാ പേരും നമ്മുടെ ഈ പാട്ട് കേൾക്കാണ്. പക്ഷെ ഇങ്ങനെ ഈ കോമഡി പാട്ടുകൾ ചെയ്യാനുള്ള ഒരു കോമഡി എഫക്റ്റ് ഉള്ള പാട്ടുകൾ ചെയ്യാൻ കൂടുതൽ താല്പര്യമുണ്ട് അല്ലേ? താല്പര്യം എല്ലാത്തിലും ഉണ്ട്. കോമഡി കിട്ടിയ കോമഡി ആവശ്യാനുസരിച്ച് ആവശ്യാനുസരിച്ചിട്ട് സാഹിത്യത്തിന്റെ ആശയം നോക്കിയത് അല്ല. ഈ പിന്നെ കാത്തു സൂക്ഷിച്ച ഒരു കസ്തൂരി ആകുമ്പോഴൊക്കെ ഒരു വട്ടക്കെട്ടും കിട്ടിയത് വന്നിട്ട് ഇനി ഒരു മറ്റാരും അറിയാണ്ട് ഒരു ചെറിയ രഹസ്യമായിട്ട് ചെറുപ്പകാലത്ത് ഈ സംഗീതത്തിന്റെ പേരില് അല്ല എല്ലാവരും ഭ്രമിച്ച് ഇങ്ങനെ വല്ല പ്രേമബന്ധമൊക്കെ എങ്ങനെയൊക്കെ ഉണ്ടായിട്ട്? ഞാനുമായിട്ട് ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടില്ല, അല്ല അങ്ങനെ സംഗീതത്തിന്റെ പേരിലൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അത് ശരി. പിന്നെ പിന്നെ സൗന്ദര്യം അങ്ങനെയുള്ള കാര്യങ്ങളായി. ഇന്നലെ ആരോ മാഷ എടുത്ത് ചോദിക്കുന്നതായിട്ടുള്ള മാഷ് കല്യാണം കഴിച്ചിട്ടില്ല എന്നാ വിചാരിച്ചാണ്. ആര്? ഇന്നലെ ഒരു സ്ത്രീ ചോദിച്ചു, ഒരു സ്ത്രീ ചോദിച്ചു. ഞാനിവിടെ അശോക നഗറില് ഒറ്റയ്ക്ക് താമസിച്ചപ്പോ അത് ശരി, മാഷ് കല്യാണം കഴിച്ചിട്ടില്ലെന്നാ എനിക്ക് തോന്നിയതെന്ന് എന്ന് പറഞ്ഞു. പിന്നീടായപ്പോ മനസ്സിലായത് മകനെ ഞാൻ പരിചയപ്പെടുത്തിയപ്പോ പറഞ്ഞതാണ്. അപ്പൊ അന്ന് എനിക്ക് തോന്നി കല്യാണം കഴിച്ചിട്ടില്ല. അപ്പൊ നമ്മുടെ മറ്റേ പാട്ട് ഒന്ന് പാടിയിട്ട് അന്ന് വേണേ കേൾപ്പിക്കുക. അശോകവനത്തിലെ സീതമ്മ, അശോക നഗറിലെ ശ്രീരാമൻ, രാഘവൻ. കൊള്ളാം.
എത്ര ദിവസമുണ്ട് ഇവിടെ തിരുവനന്തപുരത്ത്? തിരുവനന്തപുരത്ത് ഇന്ന് വൈകുന്നേരം പോവും. ഇന്ന് വൈകുന്നേരം പോകണം. അല്ല, ഇപ്പൊ കച്ചേരിക്ക് പോകാറുണ്ട്? ഉണ്ട് കച്ചേരിക്ക് പോവാണ്. രാഗമൊക്കെ നല്ല രാഗമൊക്കെ സ്ഥലം പാടാറുണ്ട്. ആ രാഗം കേട്ടതല്ലേ വരുമ്പോ രാഗം മാത്രം അല്ല, സംഗീതത്തിലെ രാഗമൊക്കെ അല്ലേ? അങ്ങനെ അല്ല, ഇപ്പൊ കച്ചേരിക്ക് പോകാറുണ്ട്. അടുത്തേത് എന്നായിരുന്നു? അടുത്ത് ഞാൻ കോട്ടക്കലെ പാടി ഇത്തിരി കുറച്ച്. കോട്ടക്കൽ അവരുടെ ഒരു ക്ഷേത്രം ഉണ്ടല്ലോ. അല്ല മാഷി, ഇപ്പോഴും ദിവസം സാധനം ചെയ്യും? ഇപ്പോ ചെയ്യും ഇടക്കിടക്കൊക്കെ. ആരാ ഇതൊക്കെ പക്കമേളൊക്കെ ഉണ്ടായിരുന്നു? പക്കവാദ്യം ബി ശശികുമാറും വയലിൻ മാതലികര വേലുകുട്ടനായിരുന്നു മൃദംഗം. ഇവരൊക്കെ പക്കവാദ്യം. ശരി, അവിടെ അവരോട് ക്ഷേത്രമുണ്ട് കോട്ടയം. കോട്ടക്കൽ ആരും കേട്ടിട്ടുണ്ട്? ഞാൻ പോയിട്ടുണ്ട് അവിടെ. അവിടെ ഒരു 3 മണിക്കൂർ കച്ചേരിക്കൊക്കെ പോകാറുണ്ട്. കുഴപ്പമൊന്നുമില്ല, വയസ്സായി എന്നല്ലാതെ ശബ്ദത്തിനൊന്നും വയസ്സായിട്ടില്ല. ഇപ്പോഴും പാടാനൊക്കെ സാധിക്കും. കുഴപ്പമില്ല, തലമുടിക്കും വയസ്സായിട്ടില്ല. അപ്പൊ ശരി, ഇനി വളരെക്കാലം മാഷ് ഒരു അല്ല ജീവിച്ചിരുന്ന മാത്രം പോലല്ലോ, അതുകൊണ്ട് കാര്യമില്ല. ജീവിച്ചിരിക്കുന്നതുകൊണ്ട് മാത്രം പോലല്ലോ, നല്ല പാട്ടുകൾ വീണ്ടും ചെയ്യണമല്ലേ. ഒരു ഗോൾ അടിച്ച് അങ്ങോട്ട് ഇടുക, പിന്നെ വേറെ മറ്റുള്ളവരെ അടിക്കട്ടെ. അപ്പം പറ്റും മാഷ വീണ്ടും ഒന്നുകൂടെ അങ്ങോട്ട് അടിച്ച്. ഫുട്ബോൾ കളി താല്പര്യമാണല്ലോ. ഫുട്ബോളറായിരുന്നു പണ്ട് മാഷ്. ആ മാഷ് പണ്ടിരിക്കെ പറഞ്ഞില്ല ഈ ചവിട്ടറുമോണിയും തലയിൽ വെച്ചുകൊണ്ട് ഓടിയിട്ടുണ്ടോ? ആ ഇവിടെ ഈ ചുക്ലി നമ്മുടെ മാഹി അവിടെ പണ്ടൊന്നും പാലം ഇല്ലായിരുന്നു. ഈ വെള്ളത്തിലെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന കാലഘട്ടത്തിൽ ഞാനൊരു നാടകത്തിന് പോയിരുന്നു. നാടകം എന്ന് പറഞ്ഞാൽ ഹാർമോണിയം വാടകയ്ക്ക് എടുക്കുക, അന്ന് 1.5 രൂപ 2 രൂപ ആയിട്ടാണ് ഒരു ദിവസം രാത്രിക്ക്. അവിടെ നിന്ന് ആളെ കിട്ടിയിട്ട് എടുത്തുകൊണ്ടുവരാം, കടവ കടന്ന് ഇങ്ങനെ വെച്ച് കൊണ്ടുവരണം. ഇതാണെങ്കിൽ അന്ന് എത്തിക്കുകയും വേണം, എനിക്കും പോകണം. ഞാനും ഇവിടെ കൂടി നാടകക്കാർ നാടകം കഴിഞ്ഞപ്പോൾ സ്ഥലം വിട്ടുള്ളത്. ഒടുവിൽ ഞാനത് തലയിൽ വെച്ച് നടക്കേണ്ടി വന്നു. അയ്യോ, ഗതികേട്. ആരും ഇല്ല, ഒരു നാട്ടുംപുറമാണ്. എന്നാലും നടന്നിട്ട് ഞാൻ കടവിൻ്റെ ഈ വെള്ളത്തിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചു. അവിടെ നിന്ന് ഒരാൾ എന്തോ എന്നോട് തോന്നിയിട്ട് ആ മനുഷ്യൻ എടുത്ത് അങ്ങേച്ചത് കൊണ്ടുവന്ന് അവിടെ നിന്ന് ചുമന്ന് ബസ്, അന്ന് ബസ്സൊക്കെ വളരെ കുറവാണ്, അവിടെ കൊണ്ടുവന്ന് ബസ്സിൻ്റെ മുകളിൽ വെച്ചിട്ട് തലശ്ശേരി കൊണ്ടുവന്ന് ഞാൻ. ഇതെത്ര എത്ര എത്ര? അത് വളരെ വയസ്സൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ ഈ 7-6 വരുന്നതിന് മുമ്പാണ്, ഉദ്യോഗത്തിനൊക്കെ വരുന്നതിന് മുമ്പ്. അന്ന് ഈ ശാസ്ത്രീയ സംഗീതം പഠിക്കുന്നതിന് മുമ്പാണ്, അന്നാണ് ഈ നാടകത്തിലൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അന്ന് ആ കാലത്താണ്, വളരെ വളരെ വർഷങ്ങൾക്ക് മുമ്പ്, 40-45-50 വർഷത്തിന് മുമ്പുള്ള കഥയാണ്. അത് MT ഇന്നലെ പറഞ്ഞത് ശരിയാ, MT എപ്പോഴോ ഞാൻ പറഞ്ഞിരുന്നത്. ഇന്നലെ പ്രസംഗിച്ചപ്പോ പറഞ്ഞിരുന്നു. ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചിട്ടുണ്ട്. മാഷും MT പറഞ്ഞതൊക്കെ കറക്റ്റാണ്. പഠിക്കുന്ന കാലത്തൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചു. അങ്ങനെയൊക്കെ എങ്ങനെയോ രക്ഷപ്പെട്ടതാണ്. മാഷ് പറഞ്ഞ മാതിരി ഗുണ ഗുരുകാരണന്മാരുടെ സഹായം ദൈവാനുഗ്രഹം കൊണ്ട് എങ്ങനെയോ രക്ഷപ്പെട്ട് ഈ നിലയിൽ എത്തി എന്നുള്ളതാണ്. വളരെ ശരിയാ, പ്രയത്നവും. ഇനിയും നമുക്ക് വളരെ കാലം ഇനിയും കാസറ്റുകൾ ഇറക്കണം, ഇനിയും പാട്ട് ട്യൂൺ ചെയ്യണം, സിനിമയ്ക്ക് എഴുതണം അല്ലേ? അതെ, പരമു എടുത്തൊരു പടം തുടങ്ങുന്നുണ്ട്. അതെ, ഞാൻ അറിഞ്ഞു. ഞാൻ മാഷോട് ഫോണിൽ അല്ല, പക്ഷെ വലിയ പാട്ടിന് സ്കോപ്പൊന്നും ഇല്ല. എന്നാലും MT അല്ലേ തീർത്ഥയാത്ര, എന്താ പേര്? വാനപ്രസ്ഥം. വാനപ്രസ്ഥം പണ്ട് എഴുതിയ ഷോർട്ട് സ്റ്റോറി അല്ലേ? ഞാൻ MT ചോദിച്ചൊന്ന് പറഞ്ഞു, ഞാൻ അങ്ങനെ ആലോചിച്ചുകൊണ്ട്. മൂകാംബി ക്ഷേത്രത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നല്ല കഥയാണ്. ഞാൻ വായിച്ചു, ചെറുകഥ ഞാൻ വായിച്ചിട്ടുണ്ട്. പിന്നെ സ്ക്രിപ്റ്റ് പിന്നെ MT എഴുതിയാൽ വളരെ അതെ അതെ.